ഇടി ചമ്മന്തിക്ക് ആവശ്യമായത് ഇതൊരു മൂന്ന് വലിയ ഉണക്ക തേങ്ങയാണ്. അത് തിരുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുകയാണ്. അതിനകത്ത് ഇതൊരു 10-30 ചെറിയ ഉള്ളിയുണ്ട്. അത് ഇതൊരു 10 വെളുത്തുള്ളിയുണ്ട്. ഇതിപ്പം ഇതേ കണക്ക് രണ്ട് വലിയ കഷ്ണം ഇഞ്ചി എടുക്കണം. ഇതൊരു 3-4 പീസ് കറിവേപ്പിലയാണ്. അത് ഇതെല്ലാം കൂടി ഇതിനകത്ത് ഇടണം. കുരുമുളക്, കുരുമുളക് ഇതൊരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളകാണ്. പിന്നെ ജീരകമുണ്ട്, 1 teaspoon ജീരകമാണ്. പിന്നെ പുളി വേണം. പിന്നെ മുളകും ഉപ്പും ഞാൻ ഇതിനകത്ത് ചേർക്കുമ്പോൾ കാണിച്ചു തരാം അതെത്ര വേണം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ലൈറ്റ് ബ്രൗൺ ആയി വരികയാണ്. അപ്പോഴേക്കും നമുക്ക് തീ കുറച്ച് ലോ ഫ്ലെയിമിലോട്ട് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നതാണ് നമുക്കിപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് വെച്ചത്. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഇത് കാശ്മീരി ചില്ലിയും മറ്റേ സാധാ ചില്ലിയും കൂടെ പൊടിച്ചതാണ്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കും. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. അത് ആവശ്യത്തിനാണ് ഉപ്പ് ഇടുന്നത്. പിന്നെ ഇതൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. ഇത് കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ചൂടാറിയിട്ട് വേണം ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ. ഒരുപാട് പൊടിയെടുത്ത് ഒരു തരി തരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇതെല്ലാം ഞാൻ ഇങ്ങനെ പൊടിച്ച് 3 തേങ്ങയും ഞാൻ വറുത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ചമ്മന്തിക്കുള്ള റെസിപ്പി. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.